നമസ്കാരം. എല്ലാത്തിലും വലുത് പാർട്ടിയല്ല, ജനങ്ങളാണ്. ജനരോഷം ഭയന്ന് 118 എ പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരും പിന്മാറിയിരിക്കുന്നു, തോറ്റ് ഓടിയിരിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി 118 എ എന്ന ടാഗും നെഞ്ചത്തിട്ട് ഇതാ ഓടി രക്ഷപ്പെടുകയാണ് പിണറായി സർക്കാർ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരെ അതിശക്തമായ എതിർപ്പാണ് ഈ കരിനിയമത്തിനെതിരെ, അല്ലെങ്കിൽ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കെതിരെ. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ വായിക്ക് സേഫ്റ്റി പിന്നിടുന്ന, അല്ലെങ്കിൽ സിപ്പർ ഇടുന്ന ഈ ഒരു നടപടിക്ക്, ഈ പോലീസ് നിയമ ഭേദഗതിക്ക് എതിരെ ഉണ്ടായത് വളരെ ശക്തമായ ജനരോഷമാണ്, പൊതുജന രോഷമാണ് ഉണ്ടായത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒരു വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി. പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനെയും ഇങ്ങനെ പൊതിഞ്ഞു പറയാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എഴുതി കൊടുക്കുന്നവരുടെ ആ ഒരു കഴിവ് തന്നെയാണ് ഇതിനകത്ത്. പൊതുസമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഇടതുപക്ഷ ചിന്തകരുടെയും വരെ പ്രതിഷേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കരിനിയമം പിണറായി സർക്കാർ പിൻവലിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് വന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം വായിക്കാം, മുഴുവൻ വായിക്കുന്നില്ല, ഒന്ന് വായിക്കാം. പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനാദത്തവുമായ അന്തസ്സും ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വ്യാപകമായി നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ തടയാനുള്ള ശ്രമം എന്ന നിലയിലാണ് കേരള പോലീസ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. അല്ല, ഈ ഭേദഗതി കൊണ്ടുവരാൻ എന്ത് ചർച്ചയാണ് നടത്തിയത്, എന്ത് ഗ്രഹപാഠമാണ് നടത്തിയത്, ഏത് നിയമവിദഗ്ധരുമായിട്ടാണ് കൂടിയാലോചിച്ചത്, അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ തേടിയിരുന്നോ? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുപോലെ അപകീർത്തികരവും അസത്യ ജടിലവും അശ്ലീലം കലർന്നതുമായ പ്രചരണങ്ങൾക്കെതിരെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനവും പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മരത്തിന് ഒരു രോഗം ബാധിച്ചാൽ മരം ചുവടെ വെട്ടിക്കളയുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ചില്ലകളും ശിഖരങ്ങളും അത് ഛേദിച്ച് അതിനെ നിലനിർത്തുകയാണ് വേണ്ടത് എന്ന ഒരു സ്വാഭാവികമായ കാര്യം എന്ന ഒരു സാമാന്യ തത്വം പോലും പാലിക്കാതെയാണ് ഇടുപിടിയിന്ന് ഈ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ട് വലിയ ആളാകാൻ വേണ്ടി ഈ നിയമം പ്രഖ്യാപിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി, തോറ്റോടേണ്ടി വന്നില്ലേ, ജനങ്ങൾ ചോദിക്കുന്നതാണ്. ഭേദഗതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അനുകൂലിക്കുന്നവരും ജനാധിപത്യ സംരക്ഷണത്തിനായി നിലകൊള്ളുന്നവരും അടക്കം ആശങ്ക പ്രകടിപ്പിച്ചു. ആശങ്ക പ്രകടിപ്പിക്കുകയല്ല, അവർ അതിശക്തമായി അതിനെ എതിർക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ നിയമ ഭേദഗതി നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നിയമസഭയിൽ നടത്തി എല്ലാ ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായം കേട്ട് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും മാനവികസതയുടെയും അന്തസത്തയ്ക്ക് യോജിക്കാത്ത പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നവർ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. 2014 ഈ സമൂഹ മാധ്യമങ്ങളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായി വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വാളാണ് പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പോസ്റ്റിട്ടത് നമ്മളെല്ലാം കണ്ടതാണ്. ആ പോസ്റ്റിന് താഴെ ഇപ്പോൾ കമൻറ്റുകളുടെ പെരളിയാണ് ആ പോസ്റ്റ് കുത്തിപ്പൊക്കിയിട്ട്. എന്തൊക്കെയായാലും തോറ്റ് പിന്മാറിയിരിക്കുന്നു, മുമ്പോട്ട് പോകാൻ, ഈ നിയമവുമായി മുമ്പോട്ട് പോകാൻ സാധിക്കാതായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാത്തിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാതെ, ജനങ്ങളെ അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ ഒരു സർക്കാരിനും പറ്റില്ല. അതിനിപ്പോൾ എന്ത് പൊറാട്ട് നാടകം കളിച്ചാലും എന്ത് സർക്കസ് കളിച്ചാലും കാര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ വലിയൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഗവർണറെ ഇതിന് കൊടുത്തു കഴിഞ്ഞ ദിവസം ഗവർണർ ഒപ്പിട്ടു. അപ്പോൾ ഗവർണർ ഒപ്പിടില്ല എന്നായിരിക്കും ചിലപ്പോൾ ആദ്യം വിചാരിച്ചത്. അത് പറഞ്ഞ് ഇത് ഫാസിസ്റ്റ് ഗവർണറാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഗവർണറാണ്, കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഗവർണറാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത് എന്ന് സംശയിക്കുന്നു എന്ന് ചിലരൊക്കെ പറയുന്നു കേട്ടോ, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ നിയമം, ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കരിനിയമം നിവൃത്തിയില്ലാതെ പിൻവലിച്ചിരിക്കുന്നു. ജനങ്ങൾ ഒപ്പം നിൽക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത്തരം നിയമങ്ങൾക്കൊന്നും. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ളതാണ്, എല്ലാവർക്കും പറയാം. പിന്നെ ഇതൊക്കെ കേട്ടിനിപ്പോൾ പോരാളി ഷാജി വിളിച്ചു പറഞ്ഞിട്ടാണോ ഇത് പിൻവലിച്ചത് എന്നൊക്കെ ട്രോളുകളായി പലരും ചോദിക്കുന്നുണ്ട്. പോരാളി ഷാജിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും കരിനിയമം ഇതാ ഇനിയിപ്പോൾ മുമ്പോട്ട് ഇത് പോകില്ല എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇത് പിൻവലിച്ചിരിക്കുന്നു, നല്ല കാര്യം തന്നെ. തീർച്ചയായും ഇത്തരം നടപടികളാണ് വേണ്ടത്. നമ്മൾ ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ഒരു നടപടിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായാൽ, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തോന്നിയാൽ അത് പിൻവലിക്കുക തന്നെയാണ് വേണ്ടത്. ആ ഒരു കാര്യത്തിൽ എടുത്ത തീരുമാനത്തിന് പിണറായി സർക്കാരിനെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. പിന്നെ ഇനിയും വരുമോ ഇതുപോലെയുള്ള കരിനിയമങ്ങളുമായി ഇതുവഴി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. വെബ് ഡെസ്ക് 10 മൈനസ്.